2017 പാർലമെന്റ് പാസാക്കിയ പ്രധാന ബില്ലുകൾ. ഒന്ന്, ഫിനാൻസ് ബിൽ. കേന്ദ്ര സർക്കാരിന്റെ ധനകാര്യ നയങ്ങൾ വ്യക്തമാക്കുന്നതിനു വേണ്ടി 2017 February 1 പാർലമെന്റ് പാസാക്കിയ ബില്ലാണ് ഫിനാൻസ് ബിൽ. പണബില്ലായതിനാൽ രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ ലോക്സഭ അംഗീകരിക്കണമെന്നില്ല എന്ന ഇളവ് ഉപയോഗിച്ചാണ് ബിൽ പാസാക്കിയത്. പുതുതായി നികുതി ചുമത്താനും നിലവിലുള്ള നികുതി വ്യവസ്ഥകൾ കൂടുതൽ ബലമേകുവാനും വേണ്ടിയാണ് ഈ ബിൽ പാസാക്കിയത്. പാസായ 75 ദിവസങ്ങൾക്കുള്ളിൽ ബിൽ പ്രാവർത്തികമാക്കണമെന്നാണ് വ്യവസ്ഥ. 2. ബാങ്കിംഗ് റെഗുലേഷൻ ബിൽ. 2017 May പാസാക്കിയ ബാങ്കിംഗ് റെഗുലേഷൻ ഓർഡിനൻസിന് പകരമായി 10 August നിലവിൽ വന്ന ബില്ലാണ് ബാങ്കിംഗ് റെഗുലേഷൻ ബിൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൂടുതൽ ശക്തി നൽകുന്ന ബില്ലാണിത്. കുടിശ്ശിക തീർക്കാനുള്ളവർക്കെതിരെ എങ്ങനെ നിലപാടുകൾ എടുക്കണം എന്നതിനെ സംബന്ധിച്ച് മറ്റു ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാനുള്ള പരമാധികാരം ഈ ബിൽ റിസർവ് ബാങ്കിന് നൽകുന്നു. 3. ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽ. 2017 March 14 അവതരിപ്പിച്ച ഈ ബിൽ 2017 July 24 പാസ്സാക്കും. ചെരുപ്പിന്റെ നിർമ്മാണവും ഡിസൈനും എല്ലാം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ദേശീയ പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുന്ന ബില്ലാണിത്. ചെരുപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പഠനത്തിനും ഗവേഷണത്തിനും നിർമ്മാണത്തിനുമായി 12 campuses നിർമ്മിക്കുക എന്നതാണ് ഈ ബില്ലുകൊണ്ട് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. 4. ടാക്സേഷൻ നിയമ ബിൽ ഭേദഗതി. 1962 കസ്റ്റംസ് ആക്ടിനെയും 1975 കസ്റ്റംസ് താരിഫ് ആക്ടിനെയും ഭേദഗതി ചെയ്തുകൊണ്ടാണ് ടാക്സേഷൻ നിയമ ബിൽ പാർലമെന്റ് പാസാക്കിയത്. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് IGST യും GST യുടെയും നികുതി ചുമത്തുന്നതിനുള്ള അധികാരമാണ് ഈ ബിൽ നൽകുന്നത്. 5. ഭരണഘടനാ ബിൽ 123 ഭേദഗതി. നിലവിൽ ST SC വിഭാഗക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദേശീയ കമ്മീഷനുകളെ പോലെ OBC വിഭാഗക്കാരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ ഒരു ദേശീയ കമ്മീഷനെ നിയമിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ ബിൽ 31 July പാർലമെന്റ് പാസാക്കിയത്. 6. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പബ്ലിക് പാർട്ണർഷിപ്പ് ബിൽ. പബ്ലിക് പാർട്ണർഷിപ്പിന്റെ സഹായത്തോടെ രാജ്യത്തെ IITകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദം നൽകാനുള്ള പദ്ധതിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പബ്ലിക് പാർട്ണർഷിപ്പ് ബിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുന്നോടിയായി ദേശീയ തലത്തിലെ 15 IIT സ്ഥാപനങ്ങളിൽ ഈ പദ്ധതി പ്രാവർത്തികമാക്കാൻ സർക്കാർ മുൻകൈയെടുത്തു. 7. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ ബിൽ. 2009 നിലവിൽ വന്ന സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശത്തിനുള്ള ബില്ലിന് ഭേദഗതി നൽകിയാണ് പുതിയ ബിൽ പാർലമെന്റ് പാസാക്കിയത്. പഠിപ്പിക്കാനാവശ്യമായ ചുരുങ്ങിയ യോഗ്യത നേടാനുള്ള അധ്യാപകരുടെ കാലാവധി നീട്ടിക്കൊണ്ടുള്ള ഉത്തരവാണ് പുതിയ ബില്ലിൽ പ്രതിപാദിക്കുന്നത്. 2009 പുറത്തിറക്കിയ ബില്ലിൽ ഇതിന്റെ കാലാവധി 2015 March 31 വരെയായിരുന്നു. പുതിയ ബില്ലിൽ ഈ കാലാവധി നീട്ടി 2019 March 31 വരെയാക്കി. 8. കളക്ഷൻ ഓഫ് സ്റ്റാറ്റിക്സ് ബിൽ. 2008 നിലവിൽ വന്ന കളക്ഷൻ ഓഫ് സ്റ്റാറ്റിക്സ് ബില്ലിനെ ഭേദഗതി വരുത്തിയാണ് പുതിയ ബിൽ പാർലമെന്റ് പാസാക്കിയത്. സാമൂഹ്യവും സാമ്പത്തികവും ഭൂമിശാസ്ത്രപരവും ശാസ്ത്രീയവുമായ വിവരശേഖരണത്തിന് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഈ ബിൽ സഹായിക്കും. 9. ചരക്കു സേവന നികുതി. ഇന്ത്യയിൽ നടപ്പാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ് ചരക്കു സേവന നികുതി. ഉപയോക്താക്കൾക്കിടയിൽ നികുതി വ്യവസ്ഥ സുതാര്യമല്ലാത്തതിനാൽ കുറച്ചുപേർ നികുതി വ്യവസ്ഥയ്ക്ക് പുറത്തു നിൽക്കുവാനും സാധനങ്ങളുടെ വില വർദ്ധിക്കുവാനും കാരണമാകും. ഇതിനെല്ലാമുള്ള പരിഹാരം എന്ന നിലയിലാണ് ചരക്കു സേവന നികുതി വന്നത്. ദേശീയ സംസ്ഥാന തലങ്ങളിലായി 2000 പരോക്ഷ നികുതികളാണ് നിലവിലുള്ളത്. ഇവയ്ക്കെല്ലാം പകരമായി ഏർപ്പെടുത്തുന്ന ഏകീകൃതവും സംയോജിതവുമായ നികുതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST. ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാന വിലയിൽ എക്സൈസ് തീരുവയുണ്ട്. അടിസ്ഥാന വിലയും എക്സൈസ് തീരുവയും ചേർന്ന തുകയിൽ കേന്ദ്ര വിൽപ്പന നികുതി കൂടിയുണ്ട്. ഇതെല്ലാം ചേർന്ന മൊത്ത വിലയിൽ സംസ്ഥാനത്തിന്റെ വകയായി മൂല്യവർദ്ധിത നികുതി അഥവാ VAT പുറമെയാണിത്. ഈ കൂട്ടുനികുതികൾക്കെല്ലാം പകരമായാണ് GST എന്ന ഒറ്റ നികുതി 2017 May 18 കൂടിയ GST കൗൺസിൽ യോഗത്തിൽ 98 അധ്യായങ്ങളിലായി 1211 ഇനങ്ങളുടെ GST നികുതി നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. 10.
യൂണിയൻ ടെറിട്ടറി ചരക്ക് സേവന നികുതി ബിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ചരക്കു സേവന നികുതിയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലാണിത്. 2017 May 18 പാർലമെന്റ് ഈ ബിൽ പാസാക്കിയത്. 11 ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ, അന്തർ സംസ്ഥാന തലത്തിൽ ചരക്കോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുമ്പോൾ അതിന് കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതിയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ. 12 സെൻട്രൽ ടാക്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ, അന്തർ സംസ്ഥാന തലത്തിൽ ചരക്കോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുമ്പോൾ അതിന് സംസ്ഥാന സർക്കാർ ചുമത്തുന്ന നികുതിയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ. 13 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ബിൽ, 2014 പാസാക്കിയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ബില്ലിനെ ഭേദഗതി വരുത്തിയാണ് പുതിയ ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകുന്നത്. IITകൾക്ക് കൂടുതൽ കരുത്തേകാൻ പുതിയ ഡയറക്ടർമാരെ നിയമിക്കുക, ഒഴിവുകളിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുക, ദേശീയ നിലവാരത്തിലേക്ക് എല്ലാ IIT സ്ഥാപനങ്ങളെയും ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് പുതിയ ബില്ല് പ്രാവർത്തികമാക്കുന്നത്. 2017 March 21 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ബിൽ പാസാക്കുന്നത്. 14 കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നോക്ക ജാതി ഓർഡേഴ്സ് ബിൽ, 1950 കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നോക്ക ജാതിക്കാർക്ക് വേണ്ടി ഓർഡേഴ്സ്, 1964 കോൺസ്റ്റിറ്റ്യൂഷൻ പോണ്ടിച്ചേരി പിന്നോക്ക ജാതി ഓർഡേഴ്സ് എന്നീ ബില്ലുകൾക്ക് ഭേദഗതി വരുത്തിയാണ് ഈ ബിൽ പാർലമെന്റ് 2017 March പാസാക്കിയത്. ഒഡീഷയിലെ പിന്നോക്ക ജാതിയിൽപ്പെട്ടവരുടെ പട്ടിക പുതുക്കുക, പോണ്ടിച്ചേരിയുടെ പേര് പുതുക്കി പുതുച്ചേരിയാക്കുക എന്നിവയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഡേഴ്സ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയങ്ങൾ. 15 വേതന ഭേദഗതി ബിൽ, ചെക്ക് മുഖേനയോ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടോ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ബില്ലാണിത്. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടിന് ഭേദഗതി നൽകിയാണ് വേതന ഭേദഗതി ബിൽ പുറത്തിറക്കിയത്. 16 സ്പെസിഫൈഡ് ബാങ്ക് നോട്ട്സ് ബാധ്യതകൾ തടയൽ ബിൽ, നോട്ട് നിരോധനത്തിന് ശേഷം 2016 December 31 പഴയ 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ കൈവശം വെക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതും നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ബില്ലാണ് സ്പെസിഫൈഡ് ബാങ്ക് നോട്ട്സ് ബാധ്യതകൾ തടയൽ ബിൽ. അസാധുവായ നോട്ടുകൾ കൈവശം വെക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ക്രിമിനൽ കുറ്റമായി ചുമത്താനുള്ള അധികാരം ഈ ബിൽ സർക്കാരിന് നൽകുന്നുണ്ട്. 17 സെൻട്രൽ ചരക്ക് സേവന നികുതി എക്സ്റ്റൻഷൻ ടു ജമ്മു ആൻഡ് കാശ്മീർ ബിൽ, 2017 July 8 ഇന്ത്യയിൽ നിലവിൽ വന്ന ബില്ലാണിത്. ഇതിനു മുൻപ് രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഓർഡിനൻസിന് പകരമായി ഈ ബിൽ പാർലമെന്റ് അംഗീകരിച്ചു. കേന്ദ്ര ചരക്ക് സേവന നികുതി ആക്ടിന് ജമ്മു കാശ്മീരിൽ നൽകുന്ന പ്രത്യേക തുടർച്ച സംബന്ധിച്ചാണ് ഈ ബിൽ പാസാക്കിയത്. ഇതോടൊപ്പം ഇന്റഗ്രേറ്റഡ് ചരക്ക് സേവന നികുതി എക്സ്റ്റൻഷൻ ജമ്മു ആൻഡ് കാശ്മീർ ബില്ലും പാർലമെന്റ് പാസാക്കി. Subscribe for more videos. To get instant notification for new videos, click on the bell icon.